അമ്മമാർ മക്കളെ പഠിപ്പിക്കുന്നത് ഒരു സാധാരണ കാഴ്ചയാണ്. എന്നാൽ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മക്കൾ അമ്മയെ മലയാളം അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു സംഭവം ഇങ്ങനെ മലയോര ജില്ലയായ പത്തനംതിട്ടയിൽ നടക്കുകയാണ്. 5 വയസ്സുകാരിയായ ആ മകൾക്ക് പഠിപ്പിക്കാൻ കൊതിയായിട്ടൊന്നുമല്ല, മറിച്ച് ആ അമ്മയ്ക്ക് മലയാളം പഠിക്കണം എന്ന ആഗ്രഹം മനസ്സിൽ ശക്തമായത് കൊണ്ടാണിത്. ഓൺലൈൻ ക്ലാസ്സുകളുടെ സ്വാധീനവും പ്രചോദനവും അമ്മമാരിൽ എത്രത്തോളമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഒരു സംഭവം കൂടിയാണിത്. ഭർത്താവ് പലതവണ മലയാളം പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യമാണ് ഒന്നാം ക്ലാസ്സുകാരിയായ ഈ മകൾ നടത്തിയെടുത്തത്. എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ് അടിക്കപ്പോ നാണാ നോക്കി ഇരിക്കുക, അവള് ഒന്നും അറിയാതിരിക്കില്ല. പിന്നെ ഞാൻ പറഞ്ഞത് കണ്ടിട്ട് അവള് പത്തനംതിട്ട തൈക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഹയർ ആൻഡ് സിയ്ക്ക് സ്കൂളിൽ നിന്നും ഇനി വീട്ടിലെത്തിയാൽ അമ്മ മാതാർ ബീവിയെ മലയാളം പഠിപ്പിക്കണം. ചെങ്കോട്ട സ്വദേശിയായ മാതാർ ബീവി ഇതുവരെ മകൾക്കൊപ്പം ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കുമായിരുന്നു മലയാളം പഠിക്കാൻ. മകൾ സ്കൂളിലേക്ക് പോയപ്പോൾ അമ്മയ്ക്ക് അങ്ങനെ പഠിക്കാൻ സൗകര്യമില്ലാതായി. സ്കൂളിൽ നിന്ന് പഠിക്കുന്നത് ഇനി വീട്ടിൽ വന്ന് മകൾ പറഞ്ഞു കൊടുത്തിട്ട് വേണം ഇനി ഈ അമ്മയ്ക്ക് പഠിക്കാൻ. മക്കളെ മലയാളം സ്കൂളിൽ ചേർത്തത് തന്നെ തമിഴ് മാത്രം വായിക്കാനും എഴുതാനും അറിയാവുന്ന തന്റെ ബുദ്ധിമുട്ട് അവർക്ക് വരരുതേ എന്നാഗ്രഹിച്ചിട്ടാണ്. മകൻ ഫാരിസും തൈക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ LKG വിദ്യാർത്ഥിയാണ്. തമിഴ്നാട് ചെങ്കോട്ട വടകര സ്വദേശിയായ മാതാർ ബീവി ഭർത്താവ് നൂർ മുഹമ്മദുമായി പത്തനംതിട്ട ഫാരിസ് മെൻസിൽ വീട്ടിൽ താമസമായിട്ട് 8 വർഷമായി. ഓൺലൈൻ ക്ലാസ്സിലിരിക്കുമ്പോൾ അധ്യാപകർ പറയുന്നത് പൂർണ്ണമായും മനസ്സിലാക്കാൻ പക്ഷേ ഹയർ ആൻഡ് സിയ്ക്ക് കഴിയുമായിരുന്നില്ല. സമീപത്തുള്ളവരോടും അധ്യാപകരോടും സംശയം ചോദിച്ച് മനസ്സിലാക്കിയാണ് ഹയർ ആൻഡ് സിയ തന്റെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത്. ഇരുവരും ഒരുമിച്ച് മലയാളം പാട്ടുപാടാനും അക്ഷരം എഴുതാനും ശ്രമിക്കുകയായിരുന്നു. കാച്ചിയ പാൽ കുടിച്ചല്ലോ അമ്മ വന്ന് കിട്ടുവല്ലോ അയ്യോ പൂച്ച ഓടിക്കേ. അമ്മയ്ക്ക് അറിയാവോ പാട്ടല്ലോ? എന്തെങ്കിലും പാട്ടറിയ? മലയാളം ഇല്ല, മലയാളത്തെ അക്ഷരങ്ങളെല്ലാം പഠിച്ചിട്ടല്ലേ. നൂർ മുഹമ്മദ് പലതവണ ഭാര്യയെ മലയാളം പഠിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അത് വിജയിച്ചില്ല. വീട്ടിൽ മാതാർ ബീവിക്കൊഴുക്കെ മൂവർക്കും മലയാളം അറിയാം. മകളാണ് എങ്ങനെ മലയാളം അക്ഷരങ്ങൾ ഉച്ചരിക്കണം എഴുതണം എന്നൊക്കെ അമ്മയെ ഇപ്പോൾ പഠിപ്പിച്ചു വരുന്നത്. 22 വർഷമായി നൂർ മുഹമ്മദ് പത്തനംതിട്ടയിലെത്തിയിട്ട് പച്ചക്കറി കച്ചവടം ചെയ്താണ് ഉപജീവനം. മാതാർ ബീവിക്ക് വീട്ടിൽ തയ്യൽ ജോലിയാണ്. ഇതിന്റെ ഇടയിലാണ് മകളോടൊപ്പം ഉള്ള ഈ മലയാളം ഭാഷാ പഠനം. തനിക്ക് സാധിക്കാത്തത് മകളിലൂടെ സാധിച്ചു തുടങ്ങിയിട്ട് താനും മലയാളം പഠിച്ചെടുക്കും എന്ന ഉറച്ച വിശ്വാസത്തിലാണ്, ഉറച്ച പ്രതീക്ഷയിലുമാണ് ഈ മാതാർ ബീവി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.